ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിലെ ആശങ്കകൾ അറിയിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഏക സിവിൽ കോഡ് ഇന്ത്യയുടെ ബഹുസംസ്കാരവും വൈവിധ്യങ്ങളും ഇല്ലാതാക്കുമെന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നുമാണ് ആവശ്യം. ഈ പശ്ചാത്തലത്തിൽ കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാർ തത്സമയം 24 ഓപ്പൺ ചെയ്യുകയാണ്. ഒപ്പം ദീപോധർമ്മയുടെ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. പ്രജിൻ, ഈ ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എൻ ഷോയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി ചേരുകയാണ് തത്സമയം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യത്തിൽ വളരെ നിർണായകമായ നിലപാടെടുത്ത് ഇന്നലെയാണ് പ്രധാനമന്ത്രിക്ക് കാന്തപുരം ഉസ്താദ് കത്തയക്കുന്നത്. കേന്ദ്ര നിയമമന്ത്രിക്കും കത്തയച്ചു. ഉസ്താദിനോട് നേരിട്ട് ചോദിക്കാം, ഏത് സാഹചര്യത്തിലാണ് ഈ ആശങ്ക അറിയിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങയുടെ കത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നുള്ളത്? എങ്ങനെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്തുണ്ടായിരുന്ന അതേ വികാരം ഈ ഏക സിവിൽ കോഡിന്റെ വിഷയത്തിലും വന്നു ചേരുന്നത്? ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടായ എല്ലാ നേട്ടങ്ങളും വളർച്ചയും ഏക സിവിൽ കോഡ് ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ല. അപ്പൊ ഇന്ത്യ വളർത്തുകയും ഇന്ത്യയിൽ ജനങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയുമാണ് ഗവൺമെന്റിന്റെ താല്പര്യം വേണ്ടത്. ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഏക സിവിൽ കോഡ് എന്ന ഭിന്നിപ്പിക്കുന്ന പ്രശ്നം വന്നാൽ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇത് മുസ്ലിം സമുദായത്തിന്റെയോ മറ്റേതെങ്കിലും ഒരു സമുദായത്തിന്റെയോ പ്രത്യേകമായ ഒരു താല്പര്യം അല്ല. ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഏകത്വത്തിൽ അനത്വം എന്ന് പറയുന്ന അനന്തത്വലേകത്വം എന്ന് പറയുന്ന ആ പഴയ സിദ്ധാന്തവും അത് തന്നെയാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അത് നിലനിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ പുരോഗതിയും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്നതും ജനങ്ങൾ ഉണ്ടാക്കുന്നതും. അവിടെ തികച്ചും ഈ ഏക സിവിൽ കോഡ് എന്നത് ആശങ്കാജനകമാണ് എന്നതിൽ സംശയമില്ല. അത് എല്ലാവരും യോജിക്കണം. ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ പാർട്ടികളും പിന്നെ ലീഗുകാര് ലീഗിനെ യോഗം ചേരാതെ അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഞങ്ങൾ സമസ്തക്കാര് സമസ്തയുടെ കാര്യം തീരുമാനിക്കാതെ കഴിയില്ലല്ലോ. അതിനൊക്കെ ഓരോ വിഭാഗങ്ങളും ആദ്യം യോഗം ചേരും. അത് ഇതിനെതിരാണെന്ന് വെക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ സമസ്ത കേരള സമയത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ യോഗങ്ങൾ ചേരും, തീരുമാനമെടുക്കും. ആ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് ഇത് സമസ്തയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെയോ മുസ്ലിം സമുദായത്തിന്റെയോ മറ്റൊരു സമുദായത്തിന്റെയോ പക്ഷക്കുള്ള പ്രശ്നം അല്ല, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. സാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു, അതിനെ എങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്? ഒരു സാധാരണഗതിയിൽ പങ്കെടുക്കാത്ത ഒരു വിഭാഗം പങ്കെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. CPIM നടത്തുന്ന ഈ വിഷയത്തിൽ സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യുന്ന കോഴിക്കോട്ടെ സെമിനാറിൽ ഉസ്താദും അതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ജഫ്രി മുത്തുക്കോയ തങ്ങൾ എങ്ങനെയാണ് പങ്കെടുക്കുമെന്ന് പറഞ്ഞത്, അതേപ്പറ്റി എനിക്ക് പറയാൻ സാധ്യമല്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു വിഭാഗത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല ഇത്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് മുത്തുക്കോത്തങ്ങളും അല്ലാത്തവരും എല്ലാം പങ്കെടുക്കണം. ഞങ്ങൾക്ക് ക്ഷണം വന്നാൽ ഞങ്ങളും പങ്കെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം വേണ്ടത് ചെയ്യും. ക്ഷണം വന്നിട്ടുണ്ട്. അപ്പോ അത് ഞങ്ങൾ ആദ്യം ചേർന്നത് കൊണ്ട് ഇതിനെതിരാണ് തത്സമരം. ഞങ്ങൾ ചേർന്ന് ആലോചിച്ചാലേ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അപ്പം ഉസ്താദ് ഇതിൽ നമ്മുടെ പ്രതിനിധി പങ്കെടുക്കും, നോക്കട്ടെ, അതിനെപ്പറ്റി ആലോചിച്ച് വേണ്ട ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ലീഗ് പങ്കെടുക്കില്ല എന്നുള്ള രീതിയിൽ, അല്ല കോൺഗ്രസ് ലീഗിനെ പങ്കെടുപ്പിക്കില്ല എന്നുള്ള രീതിയിൽ പ്രചരണം നടക്കുന്നു. ഇന്നിപ്പോ ലീഗിന്റെ ഉന്നതാധികാര സമിതി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് ഉസ്താദിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്? രാജ്യത്തിന്റെ ഒരു പ്രശ്നം എന്നാലേ എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയം മർദ്ദമുണ്ട്. ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിക്കുകയും രാജ്യത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യണം. ഇന്ത്യയുടെ അഖണ്ഡത തന്നെ മൊത്തത്തിൽ പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഈ ഏക സിവിൽ കോഡ് വന്നാൽ ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള എല്ലാ ഒത്തുചേരലും ഒരുമിച്ച് കൂടുതലും എല്ലാ വിഭാഗം ആളുകളും ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ലീഗും പങ്കെടുക്കണമെന്നാണ് ഉസ്താദ് ആവശ്യപ്പെടുന്നത്? അത് ലീഗ് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. എല്ലാ
വിഭാഗം ആളുകളും എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉൾപ്പെടുന്നു. അത് നമ്മുടെ വാദം. താങ്ക് യു. വളരെ കൃത്യമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഈ കൂട്ടായ്മയിൽ പങ്കുചേരണമെന്നുള്ളതാണ്. സി പി ഐ എം നടത്തുന്ന ഈ ദേശീയ സെമിനാറിൽ ജമീയത്തുൽ ഉലമയുടെ പ്രതിനിധി, കാന്തപുരം ഉസ്താദിന്റെ പ്രതിനിധി ഉണ്ടാകും എന്നുള്ളതും അതിന്റെ ആലോചനകൾ നടക്കുന്നു എന്നുള്ളതും പറയുന്നു. ഒപ്പം തന്നെ ലീഗ് ഉൾപ്പെടെ മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കെടുക്കണമെന്ന നിലപാടിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ശ്രീ ദീപക് ധരണമാണ് എ പി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചത്. നിലപാട് വ്യക്തമാക്കിയായിരുന്നു. ഈ സിവിൽ കോഡ് വിഷയം അതൊരു രാജ്യത്തിന്റെ പ്രശ്നമാണ്, ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് കാന്തപുരം വ്യക്തമാക്കിയത്.